നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്, നമ്മളൊരു വീട് പണിയാനായിട്ട് പ്ലാൻ ചെയ്യുമ്പോൾ ഓരോ ഘട്ടങ്ങളിലൂടെയാണ് വീട് പണി കടന്നു പോകുന്നത്. പലർക്കും അത് എങ്ങനെയാണത് തുടങ്ങേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് അതിനകത്ത് തുടക്കത്തിൽ ശ്രദ്ധിക്കേണ്ടത്, പിന്നീട് ഏതൊക്കെ പണികൾ കഴിഞ്ഞാണ് ഓരോ പണി, ഉദാഹരണമായിട്ട് ഇപ്പം പ്ലംബിംഗ് ഏത് സമയത്താണ് തുടങ്ങേണ്ടത്, ഇലക്ട്രിക്കൽ വർക്ക് എപ്പോഴാണ് തുടങ്ങേണ്ടത്, ടൈലിംഗ് തുടങ്ങേണ്ടത് ഏത് സമയത്താണ്, പെയിന്റിങ്ങിന് മുമ്പാണോ, പെയിന്റിങ് പുട്ടിയിട്ടതിന് ശേഷമാണോ, അതേപോലെ പുറത്തുള്ള എക്സ്റ്റേണൽ ആയിട്ടുള്ള പ്ലംബിംഗ് വർക്കുകൾ എപ്പോഴാണ് തുടങ്ങേണ്ടത്, അങ്ങനെ ഓരോ ഘട്ടങ്ങൾ പലർക്കും സംശയമുണ്ട്. എങ്ങനെയാണ് അത് തുടങ്ങേണ്ടത്, അപ്പോൾ അതിൻ്റെ ക്യാഷ് ഫ്ലോ എങ്ങനെയാണ്, നമ്മൾ പൈസ എങ്ങനെ അറേഞ്ച് ചെയ്യണം, ഏതൊക്കെ രീതിയിൽ ചെയ്യിച്ചാലാണ് നമുക്ക് ലാഭകരം, അങ്ങനെ പല രീതിയിലുള്ള സംശയങ്ങളുണ്ട്. നമ്മൾ ആദ്യം നമ്മളൊരു വീട് പണി തുടങ്ങുന്നതിന് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ടതും എന്നാൽ നമുക്ക് ആവശ്യമുള്ളതുമായ കാര്യം എന്ന് പറയുന്നത് നമുക്ക് സ്ഥലമാണ്. നമുക്ക് കുറഞ്ഞതൊരു ഒരു സെന്റിൽ വേണമെങ്കിൽ നമുക്ക് വീട് വെക്കാം, 10 സെന്റിൽ വേണമെങ്കിലും വീട് വെക്കാം. അപ്പോൾ നമുക്കൊരു കുറഞ്ഞ രീതിയിൽ കുറഞ്ഞ ബഡ്ജറ്റിൽ നമുക്കൊരു സ്ഥലമാണ് വേണ്ടത്, ഒരു ലാൻഡ് എന്തായാലും വേണം. പലർക്കും ലാൻഡ് നമ്മൾ സ്വന്തമായിട്ട് മേടിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ കുടുംബപരമായിട്ട് കിട്ടുന്നതായിരിക്കും, അങ്ങനെ ലാൻഡ് വേണം. പിന്നെ നമുക്ക് വേണ്ടത് അതിൻ്റെ പണമാണ്. നമുക്കൊരു വീട് നിർമ്മിക്കുന്നതിനാവശ്യമായ നമ്മുടെ ബഡ്ജറ്റ് എത്രയാണോ അതിനനുസരിച്ച് പ്ലാൻ ചെയ്ത് അതിനാവശ്യമായ പണം വേണം. ആ പണം നമ്മൾ ഒന്നുകിൽ ലോൺ വഴി അല്ലെങ്കിൽ നമ്മുടെ കരുതി വെച്ച പണം, അങ്ങനെ പല രീതിയിൽ നമ്മൾ വീട് നിർമ്മാണത്തിനാവശ്യമായ ഫണ്ട് കണ്ടെത്തും. പിന്നെ വേണ്ടത് ഈ രണ്ട് കാര്യങ്ങളും നമുക്ക് റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ബിൽഡിംഗ് പെർമിറ്റ് എടുക്കുക എന്നുള്ളതാണ്. പെർമിറ്റ് എടുക്കുന്നതിന് നമുക്ക് എക്സ്പീരിയൻസ് ഉള്ള ഒരു എഞ്ചിനീയറോ ആർക്കിടെക്റ്റോ ആരെങ്കിലും കൊണ്ട് നമ്മൾ ഒരു നമ്മുടെ മനസ്സിനിണങ്ങിയ രീതിയിലുള്ള ഒരു പ്ലാൻ വരയ്ക്കുന്നു. പ്ലാൻ വരച്ച ശേഷം നമ്മളത് മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത് അല്ലെങ്കിൽ കോർപ്പറേഷൻ, അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് നമുക്ക് ബിൽഡിംഗ് പെർമിറ്റ് കിട്ടണം. ബിൽഡിംഗ് പെർമിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് നമുക്ക് വീട് നിർമ്മിക്കുന്നതിനാവശ്യമായ ഒരു അനുമതി പത്രമാണ് ബിൽഡിംഗ് പെർമിറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഇപ്പം ബിൽഡിംഗ് പെർമിറ്റ് ലഭിക്കാനായിട്ട് എന്തൊക്കെ രേഖകളാണ് വേണ്ടത്, എങ്ങനെയാണ് അത് അപ്ലൈ ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് അതിനകത്ത് ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് അതിന് മുമ്പ് ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. ബിൽഡിംഗ് റൂളുമായിട്ട് സംബന്ധിച്ചുള്ള ഫുൾ ട്യൂട്ടോറിയൽ ആയിട്ടുള്ള ഒരു വീഡിയോ പല രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക്, ആ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അത് കാണേണ്ടവർക്ക് അത് കണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലാക്കാവുന്നതാണ്. നമുക്ക് ബിൽഡിംഗ് പെർമിറ്റിന് നമുക്ക് പല നമ്മുടെ പേരിലാണ് വസ്തുവെങ്കിലും നമ്മുടെ ഫാദറിൻ്റെ പേരിലോ അല്ലെങ്കിൽ നമ്മുടെ ബ്രദേഴ്സിൻ്റെ ആരെങ്കിലും പേരിലോ ഒക്കെ ആണെങ്കിൽ നമുക്ക് വീട് വെക്കാം. അപ്പോൾ 6 പേരിലാണ് വസ്തു, അവരുടെ പേരിലാണ് വീട് വെക്കുന്നത്. അല്ലെങ്കിൽ നമുക്കത് നമ്മുടെ പേരിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ പവർ ഓഫ് അറ്റോണി ഒക്കെ എഴുതി മേടിച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ബിൽഡിംഗ് പെർമിറ്റിന് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ്. നമ്മളൊരു വീട് പണി തുടങ്ങുമ്പോൾ ബിൽഡിംഗ് പെർമിറ്റ് എടുക്കാതെ ഒരു കാരണവശാലും പണികൾ സ്റ്റാർട്ട് ചെയ്യരുത്. അതിനനുസരിച്ചുള്ള ഫൈൻ വരും. അല്ലെങ്കിൽ നമുക്ക് ബിൽഡിംഗ് പെർമിറ്റ് ഇല്ലാതെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീട്ടു നമ്പർ കിട്ടത്തില്ല, കറണ്ട് കണക്ഷൻ കിട്ടത്തില്ല, അങ്ങനെ പല പ്രശ്നങ്ങൾ പിന്നീട് നമുക്ക് അതിനകത്ത് അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മൾ ബിൽഡിംഗ് പെർമിറ്റ് എടുത്തതിന് ശേഷം മാത്രം വീടിന്റെ നിർമ്മാണം സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ബിൽഡിംഗ് പെർമിറ്റ് എടുത്തു, നമുക്കാവശ്യമുള്ള പണമുണ്ട്, നമ്മൾ സ്ഥലമുണ്ട്, എല്ലാം റെഡി ആയി കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞ സൈറ്റ് ക്ലിയറൻസ് ആണ്. സൈറ്റിൽ എന്തെങ്കിലും അനാവശ്യമായിട്ട് മരങ്ങളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മണ്ണെടുത്ത് മാറ്റേണ്ടതോ അല്ലെങ്കിൽ മണ്ണിട്ട് ഫില്ല് ചെയ്യേണ്ടതോ ആയിട്ട് രീതിയിൽ നമ്മൾ അതിന്റെ പ്ലോട്ട് നമ്മൾ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് വെള്ളത്തിനുള്ള സ്രോതസ്. അപ്പോൾ കിണറില്ലെങ്കിൽ കിണർ ഒഴുകുക, ബോർവെല്ലെങ്കിൽ ബോർവെല്ല, കിണറിന് നമുക്ക് വെള്ളത്തിനുള്ള ഒരു സ്രോതസ് നമ്മൾ റെഡിയാക്കുക എന്നുള്ളതാണ്. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഇലക്ട്രിസിറ്റിയാണ്. ഇലക്ട്രിസിറ്റി നമുക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ടെമ്പററി കണക്ഷൻ എടുക്കാം. നമ്മുടെ ബില്ലും പെർമിറ്റ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് പെർമിറ്റ് കറണ്ടിന് വേണ്ടി കണക്ഷൻ എടുക്കാം. ഇപ്പോൾ പുതിയ നിയമം അനുസരിച്ച് അല്ലാതെ ബില്ലും പെർമിറ്റ് ഇല്ലാതെയും നമുക്ക് ടെമ്പററി കണക്ഷന് വേണ്ടി അപേക്ഷിക്കാം. അപ്പോൾ ആ ഒരു കറണ്ട് കണക്ഷൻ എടുക്കുക. കറണ്ടും വെള്ളവും അത്യാവശ്യമുള്ള കാര്യങ്ങളാണ് വീട് പണി തുടങ്ങണമെങ്കിൽ. ഈ രണ്ട് കാര്യങ്ങൾ ക്ലിയർ ചെയ്യുക, ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ വർക്ക് കോൺട്രാക്ട് കൊടുക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ലേബർ ചെയ്യിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ മെറ്റീരിയൽസ് എടുത്തു കൊടുത്തിട്ട് നമ്മൾ ലേബർ കോൺട്രാക്ടറായിട്ട് കൊടുക്കുന്നു. അങ്ങനെ പല രീതിയിൽ നമ്മുടെ നാട്ടിൽ നമ്മൾ വർക്കുകൾ ചെയ്യിക്കാറുണ്ട്. അപ്പോൾ അത് ഏതൊക്കെ രീതിയിൽ ചെയ്യണം, അത് നമ്മുടെ രീതി തന്നെ, നമുക്ക് ഏതാണ് സ്യൂട്ട് എന്ന് തോന്നുന്ന രീതിയിൽ നമുക്കത് ചെയ്യാം. അപ്പോൾ നമുക്ക് ആൾക്കാരുണ്ട്, നമുക്ക് നിന്ന് ചെയ്യാൻ ആളുണ്ടെങ്കിൽ നമുക്ക് സാധനം എടുത്തു കൊടുത്ത് ചെയ്യിക്കാം. നമുക്കത് സൂപ്പർവൈസ് ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്കതിന് നിന്ന് ചെയ്യാൻ, നമുക്ക് അതിനകത്ത് ഇൻവോൾവ് ചെയ്യാൻ അതിന് സമയമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സാധനങ്ങൾ എടുത്തു കൊടുത്ത് ലേബറിൽ നമുക്ക് ചെയ്യാം. ഇനിയല്ല നമ്മൾ വിദേശത്താണ്, അല്ലെങ്കിൽ നമുക്കത് നിന്ന് ചെയ്യിക്കാനുള്ള സമയമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഫുൾ കോൺട്രാക്ടറായിട്ട് വർക്ക് കൊടുക്കും. അപ്പോൾ നമുക്ക് അതിനെപ്പറ്റിയും നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് കോൺട്രാക്ട് കൊടുക്കേണ്ടത്, കോൺട്രാക്ട് കൊടുക്കുമ്പോൾ ചെയ്യേണ്ട ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്, നമ്മൾ ഫുൾ കോൺട്രാക്ട് കൊടുക്കണോ അതോ ലേബർ കോൺട്രാക്ട് കൊടുക്കണോ, അങ്ങനെ പല രീതിയിൽ നമ്മൾ പീസ് വർക്കായിട്ട് കോൺട്രാക്ട് കൊടുക്കണോ, അതിനെപ്പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിനെപ്പറ്റി അറിയാത്തവർക്ക് ആ വീഡിയോയും ഒന്ന് കണ്ടു നോക്കാവുന്നതാണ്. നമ്മൾ ഇനി അടുത്ത് നമ്മൾ ബിൽഡിംഗ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്. സ്റ്റാർട്ട് ചെയ്യാൻ ഏത് രീതിയിലാണെങ്കിലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞ ഫൗണ്ടേഷൻ്റെ വർക്കാണ്.
മണ്ണെല്ലാം ലെവൽ ചെയ്ത ശേഷം നമ്മൾ ഫൗണ്ടേഷന്റെ എക്സ്കവേഷൻ ചെയ്യുന്നു. ഫൗണ്ടേഷൻ എക്സ്കവേഷൻ ചെയ്ത് ഫൗണ്ടേഷന്റെ വർക്ക് ഇപ്പം റബിൾ മേസണറി ചെയ്യാം, അല്ലെങ്കിൽ കോളം ഫുട്ടിങ്ങിൽ ചെയ്യാം. ഇനി അതല്ല, ഒരുപാട് വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളോ അല്ലെങ്കിൽ ഉറപ്പില്ലാത്ത മണ്ണുള്ള സ്ഥലങ്ങളോ ഒക്കെ ആണെങ്കിൽ പൈൽ ഫൗണ്ടേഷൻ വേണ്ടി വരും. അപ്പം ആ രീതിയിൽ നമ്മൾ ഫൗണ്ടേഷന്റെ വർക്ക് ഏതാണോ നമുക്ക് സൂട്ടായിട്ടുള്ളത് ആ രീതിയിൽ നമ്മൾ ഫൗണ്ടേഷന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മുകളിലോട്ടുള്ള ബ്രിക്ക് വർക്കാണ്. ബ്രിക്ക് വർക്ക് നമ്മൾ അവിടം വരെയൊക്കെ ആർക്കും കൺഫ്യൂഷൻ ഉണ്ടാവില്ല, ബ്രിക്ക് വർക്ക് ചെയ്യുന്നു. പിന്നെ നമുക്ക് ഡോർ ഫ്രെയിം, ബ്രിക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഡോർ ഫ്രെയിം വിൻഡോ ഫ്രെയിം ഒക്കെ ഫിക്സ് ചെയ്യണം. പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് ലിൻഡലിന്റെ വർക്ക്, ലിൻഡല് സൺഷെയ്ഡ് വർക്ക് ചെയ്യണം. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ അതിന് മുകളിൽ റൂഫ് കാസ്റ്റ് ചെയ്യുകയാണ്, റൂഫ് കോൺക്രീറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ അത്രയും വർക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്ട്രക്ചർ വർക്ക് കംപ്ലീറ്റ് ആകും. ഇതിപ്പോൾ ഒരൊറ്റ നിലയുള്ള ഒരു വീടിന്റെ കാര്യമാണ് പെട്ടെന്ന് നമ്മൾ പറയുമ്പം അറിയാൻ വേണ്ടി പറയുകയാണ്. ഇത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജ് റൂഫ് കാസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ കോൺഡ്യൂട്ട്സ് ഇടാനുള്ളത് ഇടണം. നമുക്ക് സീലിംഗിൽ വരുന്ന ഫാൻ പോയിന്റ്, ലൈറ്റ് പോയിന്റ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കോൺക്രീറ്റിനകത്തുകൂടി അതിന്റെ പൈപ്പ് ലൈൻ ഇട്ട് കൊടുക്കണം. അപ്പോൾ അത് ചെയ്യേണ്ട അത്യാവശ്യമാണ്, അത് മറന്നു പോകരുത്. പിന്നെ നമ്മൾ റൂഫ് കാസ്റ്റ് ചെയ്ത് അതിന്റെ ഡി ഷട്ടറിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് കൺസീൽഡ് ഭിത്തിയിൽ വരുന്ന കൺസീൽഡ് ഇലക്ട്രിക്കൽ വർക്കുകളാണ്. ബോക്സുകൾ ഫിക്സ് ചെയ്യുക, ലൈറ്റ് പോയിന്റ്, മറ്റുള്ള ഇലക്ട്രിക്കൽ പോയിന്റ്സുകൾ വരുന്നിടത്തേക്കുള്ള കോൺഡ്യൂട്ടിങ് വർക്കുകളാണ് അടുത്ത ചെയ്യാനുള്ളത്. അപ്പോൾ അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലോറ് കോൺക്രീറ്റ് ചെയ്യാം. അതിന്റെ മെച്ചം എന്ന് പറയുന്നത് നമ്മൾ വാള് പ്ലാസ്റ്റർ ചെയ്യുന്നതിന് മുമ്പേ ഫ്ലോറ് കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അനാവശ്യമായിട്ട് വരുന്ന മോട്ടാറൊക്കെ നമ്മൾ വേസ്റ്റ് ആയിട്ട് പോകത്തില്ല. നമ്മൾ തേച്ച് കഴിയുമ്പോൾ അതിൽ നിന്ന് വരുന്ന ചാന്ത് മണ്ണിൽ പോകും, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഷീറ്റൊക്കെ ഇട്ട് കൊടുക്കേണ്ടി വരും. ഇതിപ്പോൾ നമ്മൾ ഫ്ലോറ് കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് വീഴുന്നത് നമുക്ക് പിന്നെ റീയൂസ് ചെയ്യാൻ പറ്റും, നമുക്കധികം വേസ്റ്റ് ആയിട്ട് പോകത്തില്ല. അപ്പോൾ അതുകൊണ്ട് ആദ്യം നമ്മൾ ഫ്ലോറ് കോൺക്രീറ്റ് ചെയ്യുന്നു. ഫ്ലോർ കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ടോയ്ലറ്റ് കോൺക്രീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ ടോയ്ലറ്റിൻ്റെ അകത്തുകൂടെ നമ്മൾ പ്ലംബിംഗ് കൺസീൽഡ് വർക്കുകൾ ചെയ്യാനുണ്ട്. ടോയ്ലറ്റിന്റെ ഫ്ലോറിൽ കൂടി നമ്മൾ വേസ്റ്റ് ലൈന്, അതിന്റെ ട്രാപ്പ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ടോയ്ലറ്റ് നമുക്ക് ആ സമയത്ത് ഫ്ലോർ കോൺക്രീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ബാക്കിയുള്ള ബെഡ്റൂംസ്, ബാക്കിയുള്ള റൂമുകളെല്ലാം ഫ്ലോർ കോൺക്രീറ്റ് ചെയ്ത ശേഷം ഭിത്തി നമുക്ക് പ്ലാസ്റ്റർ ചെയ്യാം. ഇൻസൈഡ് വോളും ഔട്ട്സൈഡ് വോളും പ്ലാസ്റ്ററിങ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടോയ്ലറ്റും പ്ലാസ്റ്റർ ചെയ്യും. അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മൾ പ്ലംബിങ്ങിന്റെ കൺസീൽഡ് വർക്കുകൾ തുടങ്ങാം. പ്ലംബിങ്ങിന്റെ വാട്ടർ ലൈന്, അതിന്റെ ഹോട്ട് വാട്ടർ, കോൾഡ് വാട്ടർ ഒക്കെ ആണെങ്കിൽ അതിന്റെ CPVC അല്ലെങ്കിൽ PVC പൈപ്പ് കൊണ്ട് അതിന്റെ കൺസീൽഡ് വർക്കുകൾ ചെയ്യുന്നു. അതിന്റെ വേസ്റ്റ് ലൈൻ വർക്കുകൾ ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് ടോയ്ലറ്റിന്റെ ഫ്ലോറ് കോൺക്രീറ്റ് ചെയ്യാം. ടോയ്ലറ്റ് കിച്ചണിൽ കൂടെ എന്തെങ്കിലും വേസ്റ്റ് ലൈൻ പോകുന്നുണ്ടെങ്കിൽ കിച്ചന്റെ പ്ലംബിംഗ് വർക്കുകളും ഈ കൂട്ടത്തിൽ ചെയ്യാം. അതിനുശേഷം ടോയ്ലറ്റ് കോൺക്രീറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിനുശേഷമാണ് നമുക്ക് പുട്ടി വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് പെയിന്റിങ്ങിന്റെ ഇപ്പം അതിന് മുമ്പ് നമ്മൾ പുട്ടി ഇടാറുണ്ട്. ഇപ്പം ഒരു കോട്ടോ, രണ്ട് കോട്ടോ, മൂന്ന് കോട്ടോ ഒക്കെ പുട്ടി ഇടാറുണ്ട്. അപ്പോൾ നമുക്ക് പുട്ടിയുടെ വർക്ക് അതിനുശേഷം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അകത്തും പുറത്തിടണമെന്നുണ്ടെങ്കിൽ പുറത്തുവിടാം. അപ്പം പുട്ടി വർക്ക് സ്റ്റാർട്ട് ചെയ്ത് ഒരു കോട്ട് പ്രൈമർ, അപ്പോൾ നമുക്ക് പുട്ടിക്ക് മുമ്പേ പ്രൈമർ അടിക്കുന്നവരുണ്ട്, ഒരു കോട്ട പ്രൈമർ അടിച്ചിട്ട് പുട്ടി ഇടുന്നവരുണ്ട്, അല്ലെങ്കിൽ വൈറ്റ് സിമെന്റ് അടിച്ചിട്ട് പുട്ടി ഇടുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പുട്ടിയിട്ട് പേപ്പർ പിടിച്ച ശേഷം വീണ്ടും ഒരു കോട്ട് പ്രൈമർ അടിക്കും. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമുക്കതിന് ശേഷം നമുക്ക് ടൈലിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ടൈലിങ് ഫ്ലോർ ടൈല്, ബാത്റൂം ടൈൽസ് അങ്ങനെയുള്ള വർക്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം ടൈലിങ് വർക്ക് തുടങ്ങുന്നതിന് മുമ്പ് വേണമെങ്കിൽ നമുക്ക് ഒരു ടെമ്പററി ഡോറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ വയറിങ് സ്റ്റാർട്ട് ചെയ്യാം. എന്നു പറഞ്ഞാൽ ഏതെങ്കിലും തരത്തിലുള്ള വയറ്, ഏതെങ്കിലും സീലിങ്ങിലോ വോളിലോ ബ്ലോക്കേജോ എല്ലാം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലോറിൽ കൂടെയൊക്കെ അതിൻ്റെ പൈപ്പ് ലൈൻ ചിലപ്പോൾ ഇടേണ്ടി വരാം, നമുക്ക് ബ്ലോക്ക് വരികയാണെങ്കിൽ. അതുപോലെ നമ്മൾ ടൈലിട്ട് കഴിഞ്ഞാണ് നമ്മൾ വയറിങ് ചെയ്യുന്നതെങ്കിൽ പിന്നെ ഫ്ലോറിൽ കൂടി ഇടാൻ പറ്റത്തില്ല, പിന്നെ ടൈലൊക്കെ കുത്തിപ്പൊട്ടിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ടൈലിങ് ചെയ്യുന്നതിന് മുമ്പ് വയറിങ് ചെയ്യാം. വയറിങ് ചെയ്തിട്ട് ടൈല് വേണമെങ്കിലും ചെയ്യാം. ഇപ്പം വേറെ നമ്മൾ പുൽവയറൊക്കെ ഇട്ട് ചരടൊക്കെ ഇട്ട് എല്ലാം ലൈൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ വയറിങ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ടൈലിങ് ചെയ്യാം. ടൈലിങ് ചെയ്ത ശേഷം വയറിങ് ചെയ്യാം. അങ്ങനെ വേണമെങ്കിലും അത് നോക്കിയിട്ട് അതിൻ്റെ അനുസരിച്ച് ചെയ്യാം. അപ്പോൾ അതോടൊപ്പം തന്നെ നമുക്ക് വിൻഡോസിൻ്റെയും ഡോർസിൻ്റെയും ഒക്കെ ഷട്ടർ ഫിക്സ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ജനലിൻ്റെ പാളികൾ, ഗ്ലാസ് ഇടാനുള്ളത് ചെയ്യാം. അങ്ങനെയുള്ള പണികളൊക്കെ ഈ കൂട്ടത്തിൽ അതിൽ അതിനോട് അനുബന്ധിച്ച് നമുക്ക് ഷട്ടറിങ്ങിൻ്റെ വർക്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ടൈലിങ് വരെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനകത്തുള്ളത് ഇപ്പം പ്രൈമർ അടിച്ച് നിർത്തിയിരിക്കുകയാണ് ബോൾ. അപ്പോൾ അതിനകത്ത് നമുക്ക് വേറെ എന്തെങ്കിലും തരത്തിലുള്ള പ്ലംബിങ്ങിൻ്റെ എന്തെങ്കിലും എക്സ്ട്രാ വാഷ് ബേസിൻ്റെ ലൈനോ എന്തെങ്കിലും രീതിയിലുള്ള വർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പുറത്തോട്ടുള്ള വർക്കുകളും ഒക്കെ നമുക്ക് ചെയ്യാം. പുറത്തുള്ള വേസ്റ്റ് ലൈൻ, സെപ്റ്റിക് ടാങ്ക്, അതുപോലെ സോക്ക്പിറ്റ്, മഴവെള്ള ടാങ്കുകളോ അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പുറത്തുള്ള വർക്കുകളും ഇത് കഴിഞ്ഞ ശേഷം ചെയ്യാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിനോടൊപ്പം നമുക്ക് ഇത് കഴിഞ്ഞാൽ ഉടനെ സ്വിച്ചസ് വെക്കാം. ഇലക്ട്രിക്കൽ സ്വിച്ചസ് ഫിക്സ് ചെയ്യാം. ഇപ്പം വയറിങ് കഴിഞ്ഞു, പ്രൈമർ വരെ പെയിന്റിങ്ങും കഴിഞ്ഞു, ടൈലിങ്ങും കഴിഞ്ഞു. അപ്പോൾ നമുക്ക് സ്വിച്ചസ് ഫിക്സ് ചെയ്യാം. ഇലക്ട്രിക്കൽ സ്വിച്ചസുകൾ എല്ലാ റൂമിലും, ബാത്റൂമിൽ, കിച്ചണിൽ, അങ്ങനെ എല്ലാ സ്വിച്ചസുകൾ ഫിക്സ് ചെയ്യുക.
ഫിക്സ് ചെയ്ത് അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് പെയിന്റിന്റെ ഫൈനൽ കോട്ടാണ്, എമൾഷൻ അടിക്കുകയാണ്. എമൾഷൻ നമ്മൾ ഫസ്റ്റ് കോട്ടും സെക്കൻഡ് കോട്ടും എമൾഷൻ അടിക്കുകയാണ്, ഇൻസൈഡും ഔട്ട്സൈഡും. അതിനുശേഷം അതിനോടനുബന്ധിച്ച് നമുക്ക് പോളിഷിംഗ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്യാം. അതേപോലെ പെയിന്റിങ് ഇനാമൽ പെയിന്റിങ് ഡോറ്, അതേപോലെയുള്ള അകത്തുള്ള ഡോറുകൾ ഫ്രെയിമുകളൊക്കെ ഇനാമൽ പെയിന്റിങ് ചെയ്യണമെങ്കിൽ അത് ചെയ്യാം. പോളിഷിംഗ് ആണെങ്കിൽ പോളിഷിംഗ് ചെയ്യാം. അപ്പോൾ ഇത്രയും പണികൾ വരുമ്പോഴത്തേക്ക് ഏകദേശം ഫിനിഷിംഗ് വർക്കുകളാവും. ഏകദേശം ഫിനിഷിംഗ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളപ്പം സ്വിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വിച്ച് എല്ലാം നമ്മളൊന്ന് കവർ ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലത്, എന്തെങ്കിലും മാസ്കിംഗ് ടേപ്പ് ഒക്കെ ഒട്ടിച്ച്. അപ്പോൾ അത് പെയിന്റിങ്ങുകാർ തന്നെ ചെയ്യും. അപ്പോൾ അത് സ്വിച്ചസിലേക്ക് പെയിന്റിംഗ് ഒന്നും പെയിന്റ് ഒന്നും വീഴാതിരിക്കാനൊക്കെയാണ് അങ്ങനെ ചെയ്യുന്നത്. ഇത്രയും പണികൾ തീർത്ത് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സി പി സാനിറ്ററി ഫിക്സ് ചെയ്യാം. ടോയ്ലറ്റിനുള്ളിലെ ക്ലോസറ്റ്, വാഷ് ബേസിന്, ഷവറ്, വോൾ മിക്സർ അല്ലെ ഡൈവേർട്ടർ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സി പി സാനിറ്ററി ഐറ്റംസ് ഫിക്സ് ചെയ്യാം. അപ്പോൾ ഇത്രയും ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം പണി കംപ്ലീറ്റ് ആയി. പിന്നെ നമുക്ക് ഫൈനൽ ടച്ചപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യാം. പിന്നെ ഫ്ലോറ് ക്ലീൻ ചെയ്യാം, ടൈലിംഗ് പോയിന്റ് ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യാം, അല്ലെ അപ്പോക്സി പോയിന്റ് ചെയ്യണമെങ്കിൽ പോയിന്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഫിനിഷിംഗ് കാര്യങ്ങളാണ് അവസാനമായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു വീടുപണി തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ഓരോ സ്റ്റേജ് ഏതൊക്കെ പണികളാണ് നമ്മൾ അതിനകത്ത് കണക്ട് ചെയ്ത് പോകേണ്ടത്, ഏതൊക്കെ പണികൾക്ക് മുമ്പാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു പണി കഴിഞ്ഞ് ഏത് പണിയാണ് ചെയ്യേണ്ടത്, അങ്ങനെ ഉള്ള കൺഫ്യൂഷൻസ് വളർക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഇതിനെപ്പറ്റി അറിയാത്തവർക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീടുപണി നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ പുതുതായിട്ട് ഇനി വീടുപണി തുടങ്ങാനുള്ളവർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവർക്ക് ഇതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽസ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വീടുപണിയുമായിട്ട് സംബന്ധിച്ചുള്ള വീഡിയോകളാണ് നമ്മുടെ ഈ ചാനലിൽ കൂടുതലായിട്ട് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കാണേണ്ടവർക്ക് വീടുപണി തുടക്കം മുതലുള്ള ബിൽഡിംഗ് പെർമിറ്റ്, കോൺട്രാക്ടർ, അതേപോലെ ബിൽഡിംഗ് മെറ്റീരിയൽസിനെ പറ്റി, ബിൽഡിംഗ് റൂളുകളെ പറ്റി, അങ്ങനെ ഒരുപാട് വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാണേണ്ടവർക്ക് കാണാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ പുതിയൊരു വിഷയമായിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നന്ദി. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.